നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപസ് പിള്ള, തിരുവനന്തപുരം പട്ടം എസ് സി ടി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റാണ്. ഇന്ന് ഒക്ടോബർ 20. എല്ലാ വർഷവും ഒക്ടോബർ 20 വേൾഡ് ഓസ്റ്റിയോപൊറോസിസ് ഫൗണ്ടേഷൻ വേൾഡ് ഓസ്റ്റിയോപൊറോസിസ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിബലക്ഷയം എന്ന പ്രശ്നത്തിന്റെ കെടുതികളെ പറ്റി ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഉദ്ദേശം. ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിബലക്ഷയം എന്ന് പറയുന്നത് പൊതുവിൽ അണുത്തോ നിലച്ചതിന് ശേഷമുള്ള സ്ത്രീകളുടെയും പ്രായമുള്ള പുരുഷന്മാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് അസ്ഥികളുടെ ബലം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് അതിൽ നിന്നുണ്ടാവുന്ന കെടുതികൾ. പക്ഷേ ഈ അസുഖത്തിന് കാര്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഒന്നും തുടക്കത്തിലുണ്ടാകാറില്ല. അതായത് എല്ലാ അർത്ഥത്തിലും ഇതൊരു നിശബ്ദമായ അസുഖമാണ്. ഈ രോഗത്തിൻ്റെ ലക്ഷണം ഒടുവിൽ പ്രകടമാകുന്നത് ഈ പ്രായമായ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരിൽ ഒരു ഫ്രാക്ചർ വരുമ്പോഴാണ്, അഥവാ ഒരു പൊട്ടൽ വരുമ്പോഴാണ്. നട്ടലിലും ഇടുപ്പിലും കൈത്തണ്ടയിലും തോളിലും ഒക്കെ ഉണ്ടാകുന്ന പൊട്ടലുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. അതിനു മുമ്പ് വരെ അവർക്കുണ്ടാകുന്ന രോഗലക്ഷണം വളരെ അവ്യക്തമായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് നടുവേദന ഉണ്ടാവുക, ചെറുതായിട്ട് കൂന് വരിക, ഇതെല്ലാം ഇതിൻ്റെ രോഗലക്ഷണങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വയം പ്രതിരോധിക്കാം എന്നുള്ളതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കൂടിയവരിലാണ് പൊതുവിൽ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം അല്ലെന്നുണ്ടെങ്കിൽ ജന്നിക്ക് അല്ലെങ്കിൽ ചില ഹാർട്ട് അസുഖങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് എടുക്കുന്നവരിലുമെല്ലാം ഈ അസ്ഥികളുടെ ബലം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുപോലെ കാൽസ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയ ധാതുക്കളുടെ കുറവ്, പ്രോട്ടീൻ ആവശ്യത്തിന് ഇല്ലാതിരിക്കുക, ഇതെല്ലാം അസ്ഥികളുടെ ബലം കുറയാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ 60 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളും 70 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരും ഇത്തരം വളരെ അവ്യക്തമായ ലക്ഷണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്ഥിയുടെ ബലം കുറയുന്നുണ്ടോ എന്ന് നോക്കാനുള്ള പരിശോധനകൾ ചെയ്യാവുന്നതാണ്. ഡെക്സ അഥവാ ഡ്യുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷൻമെട്രി എന്ന ടെസ്റ്റിൽ നിന്നാണ് ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് നോക്കി അതിനകത്ത് നമ്മുടെ അസ്ഥിയുടെ ബലം കുറവായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സയിൽ കൂടി ഇതിനെ നമുക്ക് പ്രതിരോധിക്കാനും അതുമൂലമുണ്ടാകുന്ന കെടുതികളിൽ നിന്ന് നമുക്ക് സ്വയം മാറാനും കഴിയും. കാൽഷ്യം, വൈറ്റമിൻ ഡി, ആവശ്യത്തിന് പ്രോട്ടീൻ എന്നിവ ഉൾക്കൊള്ളുകയും അതുപോലെ നമ്മുടെ ജീവിത ചര്യയിൽ ആവശ്യത്തിന് ആക്ടിവിറ്റീസ് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് അസ്ഥികളുടെ ബലത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നത്, നടപ്പ്, ചെറിയ രീതിയിലുള്ള ശരീര വെയിറ്റ് കൊടുത്തിട്ടുള്ള വ്യായാമം ചെയ്യൽ, ഇതെല്ലാം അസ്ഥികളുടെ ബലത്തിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഓസ്റ്റിയോപൊറോസിസ് അധികരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇടുപ്പിലും നട്ടലിലും ഒക്കെ വരുന്ന ഫ്രാക്ചേഴ്സ്, പൊട്ടലുകൾ ഇപ്പോഴത്തെ നൂതന ശസ്ത്രക്രിയ രീതികൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ശസ്ത്രക്രിയ ചെയ്ത് രോഗിയെ വീണ്ടും നടത്താൻ പറ്റുമെങ്കിൽ പോലും ഇതിന് ഒരു കെടുതികൾ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ഹൃദ്രോഗത്തിനെ പോലെ തന്നെ ഒരു ആളിൻ്റെ മരണത്തിന് വരെ കാരണമാകാവുന്ന രീതിയിലുള്ള കെടുതികൾ ഈ ഇത്തരം ഫ്രാക്ചേഴ്സിൽ നമുക്ക് ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ അസ്ഥികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നത് നമ്മുടെ പൊതുവിലുള്ള ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല ദിവസവും നേരുന്നു. താങ്ക് യു.